मुख्यमंत्री वार्ता सम्मेलनത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സംസ്ഥാനത്തിന്റെ രണ്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് വയനാടും കണ്ണൂരുമാണ് പോസിറ്റീവ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ പരിശോധനാ ഫലം രണ്ട് പേർക്കാണ് പോസിറ്റീവ് എട്ട് നെഗറ്റീവുമാണ് പക്ഷേ ഇന്നത്തെ പോസിറ്റീവ് ആയ രണ്ടിൽ ഒന്ന് വയനാടാണ് വയനാട് കഴിഞ്ഞ ഒരു മാസക്കാലത്തിൽ അധികമായി പോസിറ്റീവ് കേസ് ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ജില്ലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വയനാടിനെ ഗ്രീൻ സോണിലായിരുന്നു ഈ റിസൾട്ട് വരുന്നവരെ പെടുത്തിയിരുന്നത് ആ ഒരു ചിത്രം മാറിപ്പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് കണ്ണൂരാണ് നെഗറ്റീവ് ആയത് കണ്ണൂർ 6 ഇടുക്കി 2 സംസ്ഥാനത്തെ 96 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് 21494 പേർ വീട്ടിൽ നിരീക്ഷണത്തിലാണ് ഇന്ന് മാത്രം 50 പേരെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു ഇതുവരെ 499 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് അതിൽ 96 പേർ ഇപ്പോൾ ചികിത്സയിലാണ് 21894 പേരാണ് നിരീക്ഷണത്തിലുള്ളത് അതിൽ 21494 പേര് 21494 വീടുകളിലാണ് 410 പേർ ആശുപത്രികളിലാണ് ഇന്ന് 80 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതുവരെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത് 31183 ആണ് അതിൽ 30358 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് പരിശോധനകൾ ശക്തമായി തുടരുകയാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് ആകെ 31183 സാമ്പിളുകളാണ് ഇതുവരെ കോവിഡ് പരിശോധനയ്ക്ക് അയച്ചത് മുൻഗണനാ ഗ്രൂപ്പുകളിലെ 2093 സാമ്പിളുകൾ അയച്ചപ്പോൾ 1234 നെഗറ്റീവ് ഫലം വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇല്ല എന്നുള്ള ആശ്വാസകരമായ വാർത്തയെ മുഖ്യമന്ത്രി പങ്കുവച്ചു നിലവിൽ സംസ്ഥാനത്ത് ആകെയുള്ളത് 80 ഹോട്ട്സ്പോട്ടുകൾ സംസ്ഥാനത്ത് ഇപ്പോൾ ആകെ 80 ഹോട്ട്സ്പോട്ടുകളാണുള്ളത് പുതുതായി ഹോട്ട്സ്പോട്ടുകളില്ല 23 ഹോട്ട്സ്പോട്ടുകൾ കണ്ണൂർ ജില്ലയിലാണ് ഇടുക്കിയിൽ 11 കോട്ടയത്തും 11 ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ ചികിത്സയിലുള്ളത് കണ്ണൂരിലാണ് 38 പേർ ഇവരിൽ 2 പേർ കാസർഗോട്ടുകാരാണ് എന്നാൽ ഒരു കണ്ണൂർ സ്വദേശി കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്നുണ്ട് കോട്ടയത്ത് 18 പേര് അതിൽ ഒരാൾ ഇടുക്കിയിലാണ് കൊല്ലത്തും ഇടുക്കിയിലും 12 പേർ വീതം കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാനത്തെ ഇളവുകൾ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സാഹചര്യം കൂടി പരിഗണിച്ചാകും ഇളവുകൾ നടപ്പാക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്ത് ലോക്ക്ഡൗൺ കേന്ദ്ര സർക്കാർ 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് അതേസമയം കൂടുതലായി ചില ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച പൊതുവായ മാർഗനിർദ്ദേശങ്ങളുടെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ
ഉടനെ പുറപ്പെടുവിക്കും. രോഗചികിത്സക്കും പ്രതിരോധത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ് ആദ്യഘട്ടത്തിൽ നാം സ്വീകരിച്ചത്. അതുകൊണ്ട് ജനങ്ങളുടെ സ്വാഭാവിക ജീവിതത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിന് നല്ല ഫലമുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ സമൂഹവ്യാപന ഭീതി ഒഴിഞ്ഞു പോയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിനാൽ ജാഗ്രത തുടരണം, അപകടനില തരണം ചെയ്തെന്ന് പറയാനായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപകടനില തരണം ചെയ്തു എന്ന് പറയാനാവില്ല. സാമൂഹ്യ വ്യാപനം എന്ന ഭീഷണി ഒഴിഞ്ഞുപോയി എന്നും പറയാനാവില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ നല്ല ജാഗ്രത തുറന്നും നാം പുലർത്തേണ്ടതുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഊന്നുമ്പോൾ നമ്മുടെ സാമ്പത്തികമായ ചലനങ്ങളെ നിയന്ത്രിക്കേണ്ടി വന്നു. സ്വാഭാവികമായ ജനജീവിതം എത്രത്തോളം അനുവദിക്കാനാവും, ഇതാണ് സർക്കാർ പരിശോധിക്കുന്നത്. പ്രവാസികളെ പരിഗണിക്കാതിരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി, പ്രവാസികളെ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ പടിപടിയായി നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന് പുറത്ത് വലിയ പ്രവാസി സമൂഹമാണ് കഴിയുന്നത്. അവരുടെ നാടുകൂടിയാണ് ഇത് എന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവരെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം പടിപടിയായി ഏർപ്പെടുത്തേണ്ടതുണ്ട്. അത്തരമൊരു പരിപാടി ഏറ്റെടുക്കുമ്പോൾ രോഗവ്യാപനത്തിനിടയാവാത്ത തരത്തിലുള്ള ജാഗ്രതയും നാം പുലർത്തിപ്പോകണം. വയനാട് ഇന്ന് ഒരു പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തതോടെ വയനാട് ജില്ലയെ ഗ്രീൻ സോണിൽ നിന്ന് ഓറഞ്ച് സോണിലേക്ക് മാറ്റി. ആലപ്പുഴയും തൃശൂരും ഗ്രീൻ സോണിൽ പെടുത്തി. കണ്ണൂരും കോട്ടയവും റെഡ് സോണിൽ തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ ഇന്നലത്തെ ഉത്തരവനുസരിച്ച് ലോക്ക്ഡൗൺ മെയ് 17 വരെയാണ് ദീർഘിപ്പിച്ചിട്ടുള്ളത്. രാജ്യത്തുള്ള ജില്ലകളെ 3 തരംതിരിച്ചിരിക്കുകയാണ്, റെഡ്, ഓറഞ്ച്, ഗ്രീൻ സോണുകളായിട്ട്. 21 ദിവസമായി കോവിഡ് പോസിറ്റീവുകളില്ലാത്ത ജില്ലകളാണ് ഗ്രീൻ സോൺ. ഇപ്പോൾ കേന്ദ്രം ഇന്നലെ ഇറക്കിയ പട്ടിക അനുസരിച്ച് എറണാകുളവും വയനാടും ഗ്രീൻ സോണിലാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്നത്തെ പരിശോധനയിൽ ഒരു പോസിറ്റീവ് കേസ് വന്നതുകൊണ്ട് വയനാടിനെ ഓറഞ്ച് സോണിലേക്ക് മാറ്റുകയാണ്. അതോടൊപ്പം കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് തന്നെ 21 ദിവസത്തിലധികമായി പുതിയ കോവിഡ് കേസുകളില്ലാത്ത ആലപ്പുഴ, തൃശൂർ ജില്ലകൾ കൂടി ഗ്രീൻ സോണിൽ പെടുത്തുകയാണ്. കേന്ദ്ര മാനദണ്ഡപ്രകാരം തന്നെയാണ് ഈ മാറ്റം. നിലവിൽ കോവിഡ് പോസിറ്റീവ് രോഗികൾ ചികിത്സയിലില്ലാത്ത ജില്ലകൾ കൂടിയാണിത്. കണ്ണൂർ, കോട്ടയം ജില്ലകളെയാണ് കേന്ദ്ര സർക്കാർ റെഡ് സോണിൽ പെടുത്തിയത്. അത് അങ്ങനെ തന്നെ തുടരും. ഈ രണ്ട് വിഭാഗത്തിലും പെടാത്ത ജില്ലകളെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ഓറഞ്ച് സോണിൽ ഉൾപ്പെടുത്തിയത്. ഇതുപ്രകാരം സംസ്ഥാനത്തെ കാസർഗോഡ്, ഇടുക്കി, കോഴിക്കോട്, കൊല്ലം, പാലക്കാട്, പത്തനംതിട്ട, മലപ്പുറം, തിരുവനന്തപുരം, നേരത്തെ പറഞ്ഞ വയനാട് കൂടി അതിൽപ്പെടുകയാണ്. ഈ ജില്ലകളെല്ലാം ഓറഞ്ച് സോണിൽ പെടും.
സംസ്ഥാനത്ത് കണ്ടെയ്ൻമെന്റ് സോണിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പഞ്ചായത്തുകളിൽ ഹോട്ട്സ്പോട്ട് ഏത് വാർഡാണോ അതാണ് കണ്ടെയ്ൻമെന്റ് സോൺ. മറ്റിടങ്ങളിൽ ഇളവുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റെഡ് സോണിലെ ജില്ലകളിലെ ഹോട്ട്സ്പോട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉറപ്പുവെച്ച പ്രസ്താവനയിൽ അതിനൊരു കണ്ടെയ്ൻമെന്റ് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടെയ്ൻമെന്റ് സോൺ പ്രദേശങ്ങളിൽ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ കർശനമായി തുടരും. എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ ഇളവുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് പൊതുഗതാഗതം അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ വാഹനങ്ങളിൽ രണ്ടു പേരിലധികം യാത്ര ചെയ്യാൻ പാടില്ല. നമ്മുടെ ഗ്രീൻ സോൺ ജില്ലകളിൽ പൊതുവിലുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുക തന്നെ വേണം. കേന്ദ്ര സർക്കാർ പൊതുവായി അനുവദിച്ച ഇളവുകൾ സംസ്ഥാനത്താകെ നടപ്പാക്കുകയാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യും. ഇപ്പം അനുവദനീയമല്ലാത്ത കാര്യങ്ങളെന്ന് പറയുന്നത് ഗ്രീൻ സോണിലടക്കമാണ്. ഗ്രീൻ സോണിലടക്കം പാടില്ല. അതിലൊന്ന് പൊതുഗതാഗതം അനുവദിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർക്ക് പുറമേ രണ്ട് പേരിൽ കൂടുതൽ യാത്ര ചെയ്യാൻ പാടില്ല. അത് ഹോട്ട്സ്പോട്ടിൽ ഈ കണ്ടെയ്ൻമെൻറ് സോണിൽ അതും പാടില്ലാത്തതാണ്. ടു വീലറുകളിൽ പിൻസീറ്റ് യാത്ര ഒഴിവാക്കേണ്ടതാണ്. അതായത് രണ്ടാൾ പാടില്ല എന്നർത്ഥം. ഒരാൾ എന്നാൽ പിന്നെ മുന്നിലാകാൻ നോക്കരുത്. ഒരാൾ മാത്രമേ ഈ ടു വീലറിൽ സഞ്ചരിക്കാവൂ എന്നാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് വളരെ അത്യാവശ്യ കാര്യത്തിനായി പോകുന്നവരാണെങ്കിൽ അവർക്ക് ഈ കണ്ടെയ്ൻമെന്റ് സോൺ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഇളവ് അനുവദിക്കും. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ ആൾക്കൂട്ടം പാടില്ല. സിനിമാ തിയേറ്ററുകൾ തുറക്കേണ്ടതില്ല. ആരാധനാലയങ്ങളിലടക്കം കൂട്ടം കൂടി നിൽക്കരുത്. ആളുകൾ കൂടിച്ചേരുന്ന ഒരു പരിപാടിയും പാടില്ല. സിനിമാ തിയേറ്റർ, ആരാധനാലയങ്ങൾ തുടങ്ങിയവയിലുള്ള നിയന്ത്രണം ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ തുടരും. ഇതിൽ ആളുകൾ കൂടിച്ചേരുന്ന എല്ലാ പരിപാടികളും നേരത്തെ ഉള്ളതുപോലെ തന്നെ വേണ്ടെന്ന് വെക്കുകയാണ്. അത് സാമൂഹ്യ പരിപാടിയായാലും കുടുംബ പരിപാടിയായാലും രാഷ്ട്രീയ പരിപാടിയായാലും ഇതുപോലുള്ള സിനിമാ തിയേറ്ററോ മറ്റു കാര്യങ്ങളോ എല്ലാമായാലും ആരാധനാലയങ്ങളുടെ കാര്യങ്ങളായാലും എല്ലാം വേണ്ടെന്ന് വെക്കുകയാണ്. അതേപോലെ തന്നെ പാർക്കുകൾ, ജിംനേഷ്യം അതുപോലുള്ള ഇടങ്ങളിലെ കൂടിച്ചേരലുകളും ഉണ്ടാകാൻ പാടില്ല. സംസ്ഥാനത്തെ മദ്യഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കില്ല. ബാർബർ ഷോപ്പുകളും തുറക്കില്ല. വിവാഹ മരണാനന്തര ചടങ്ങുകളിൽ 20 പേർ മാത്രം പങ്കെടുത്താൽ മതിയെന്നും മുഖ്യമന്ത്രി. മദ്യഷാപ്പുകൾ ഈ ഘട്ടത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. മാളുകൾ, ബാർബർ ഷാപ്പുകൾ, ബ്യൂട്ടി പാർലറുകൾ ഇതൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. പക്ഷേ ബാർബർമാർക്ക് വീടുകളിൽ പോയി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ജോലി ചെയ്യാവുന്നതാണ്. വിവാഹം, മരണാനന്തര ചടങ്ങ് ഇതിലൊക്കെ 20-ലധികം ആളുകൾ പാടില്ല എന്നാണ് നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവ്. അതാ നിലക്ക് തന്നെ തുടരേണ്ടതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറക്കില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരീക്ഷകൾക്ക് മാത്രമായി നിബന്ധനകളോടെ തുറക്കാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കില്ല.
പരീക്ഷാ നടത്തിപ്പിനായി മാത്രം നിബന്ധനകൾ പാലിച്ച് തുറക്കാവുന്നതാണ്. നിലവിലെ നിയന്ത്രണങ്ങൾക്ക് പുറമേ ഞായറാഴ്ച സംസ്ഥാനത്ത് സമ്പൂർണ്ണ അടച്ചിടലായിരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഞായറാഴ്ച പൂർണ്ണ ഒഴിവു ദിവസമായി കണക്കാക്കണം. കടകളോ ഓഫീസുകളോ ഒന്നും തുറക്കാൻ പാടില്ല. വാഹനങ്ങളും അന്ന് പുറത്തിറങ്ങാതിരിക്കണം. ഇത് ഇന്ന് പറയുന്നതുകൊണ്ട് നാളെ നടപ്പാക്കാൻ കുറച്ച് വിഷമമുണ്ടാവും. അതുകൊണ്ട് നാളെ അത് പൂർണ്ണമായി നടപ്പിലാക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ നടപ്പാക്കാൻ പറ്റുന്നവരെല്ലാം നാളെ തന്നെ നടപ്പാക്കാൻ ശ്രദ്ധിക്കണം. തുറന്നുള്ള ഞായറാഴ്ചകളിൽ ഈ നിയന്ത്രണം പൂർണ്ണതോതിൽ നിലവിൽ കൊണ്ടുവരാനാവണം. അപ്പോൾ മുഴുവൻ പേരും അതുമായി സഹകരിക്കണം. അവശ്യ സേവനമല്ലാത്ത സർക്കാർ ഓഫീസുകൾ നിലവിലെ രീതിയിൽ പ്രവർത്തിക്കാം. ഗ്രീൻ സോണിലെ ഓഫീസുകളിൽ 50% ജീവനക്കാരാകാമെന്നും മുഖ്യമന്ത്രി. അവശ്യ സർവീസുകളല്ലാത്ത സർക്കാർ ഓഫീസുകൾ നിലവിലെ രീതിയിൽ തന്നെ 15 പ്രവർത്തിക്കാവുന്നതാണ്. അനുവദിക്കുന്ന കാര്യങ്ങളെടുത്താൽ ഗ്രീൻ സോണുകളിൽ കടകമ്പോളങ്ങളുടെ പ്രവർത്തന സമയം 7:00 to 7:30 അകലം സംബന്ധിച്ച എല്ലാ നിബന്ധനകളും പാലിക്കണം. ഗ്രീൻ സോണുകളിലെ സേവന മേഖലയിലെ സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 3 പരമാവധി 50% ജീവനക്കാരുടെ സേവനം ഉപയോഗിച്ച് പ്രവർത്തിക്കും. ഗ്രീൻ സോണിൽ നിബന്ധനകളോടെ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. കടകമ്പോളങ്ങൾ 7:00 to 7:30 പ്രവർത്തിക്കാം. ഓറഞ്ച് സോണിൽ നിലവിലെ സ്ഥിതി തുടരും. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും പാഴ്സലുകൾ നൽകാം. ഇരുന്ന് ഭക്ഷണം നൽകാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി. അനുവദിക്കുന്ന കാര്യങ്ങളെടുത്താൽ ഗ്രീൻ സോണുകളിൽ കടകമ്പോളങ്ങളുടെ പ്രവർത്തന സമയം 7:00 to 7:30 അകലം സംബന്ധിച്ച എല്ലാ നിബന്ധനകളും പാലിക്കണം. ഇത് ആഴ്ചയിൽ 6 അനുവദിക്കും. ഓറഞ്ച് സോണുകളിൽ നിലവിലുള്ള സ്ഥിതി തുടരണം. ഗ്രീൻ സോണുകളിലെ സേവന മേഖലയിലെ സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 3 പരമാവധി 50% ജീവനക്കാരുടെ സേവനം ഉപയോഗിച്ച് പ്രവർത്തിക്കും. ഓറഞ്ച് സോണുകളിൽ നിലവിലുള്ള സ്ഥിതി തുടരും. ഹോട്ട്സ്പോട്ടുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ, അതായത് കണ്ടെയ്ൻമെൻറ് സോൺ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുകൾക്ക് പാർസലുകൾ നൽകാനായി തുറന്ന് പ്രവർത്തിക്കാം. അവിടെ ഭക്ഷ്യവിതരണമില്ല, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അവർക്ക് നിലവിലുള്ള സമയക്രമമാണ് പാലിക്കേണ്ടത്. ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള സ്ഥാപനങ്ങൾക്ക് നിലവിലെ സ്ഥിതി തുടരാവുന്നതാണ്. 1 നിലകളില്ലാത്ത ചെറുകിട ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾ, 5 ജീവനക്കാരുടെ സേവനത്തോടെ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കും. പക്ഷേ ഈ ഇളവുകൾ ഗ്രീൻ ഓറഞ്ച് സോണുകൾക്കാണ് ബാധകം. ഗ്രീൻ ഓറഞ്ച് സോണുകളിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം യാത്രാനുമതി നൽകും. ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണമില്ല. 7:30 to 7:00 പുറത്തിറങ്ങാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ടാക്സി, യൂബർ പോലുള്ള ക്യാബ് സർവീസുകൾ അതെല്ലാം അനുവദിക്കും. ഡ്രൈവറും 2 മാത്രമേ പാടുള്ളൂ. ഹോട്ട്സ്പോട്ടുകളിലൊഴികെ ഗ്രീൻ ഓറഞ്ച് സോണുകളിൽ അന്തർജില്ലാ യാത്രക്ക്, അതായത് പ്രത്യേകം അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്ക്, സാധാരണഗതിയിലില്ല, പ്രത്യേകം അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്ക്
അന്തർ ജില്ലാ യാത്രയ്ക്ക് അനുമതി നൽകും. അത് പൊതുവാഹനമല്ല, കാറുകളിൽ പോകുമ്പോൾ പരമാവധി രണ്ട് യാത്രക്കാരും ഡ്രൈവറും. ചരക്ക് വാഹനങ്ങളുടെ നീക്കത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല, പ്രത്യേക പെർമിറ്റും വേണ്ടതില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് രാവിലെ 7 മുതൽ വൈകിട്ട് 7:30 വരെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാവുന്നതാണ്. ഇത് ഹോട്ട്സ്പോട്ടുകളിൽ പൊതു നിയന്ത്രണമുണ്ട്, ആ നിയന്ത്രണത്തിന് വിധേയമാകണം. 65 വയസ്സിന് മുകളിലുള്ളവരും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും വീടുകളിൽ തന്നെ കഴിയണം. വൈകിട്ട് 7:30 മുതൽ രാവിലെ 7 വരെയുള്ള സഞ്ചാരത്തിന് നിയന്ത്രണമുണ്ടാകും. അതായത് രാത്രികാല സഞ്ചാരം നിയന്ത്രണമുണ്ടാകും. സംസ്ഥാനത്ത് മതിയായ സുരക്ഷാ സംവിധാനങ്ങളോടെ പ്രഭാത സവാരിക്ക് അനുമതി നൽകും. ഹോട്ട്സ്പോട്ടുകളിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങാം. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിശ്ചിത സ്ഥലങ്ങളിൽ പ്രഭാത സവാരി അനുവദിക്കും. ഇത്തരമൊരു പൊതുവായ സമീപനം സ്വീകരിക്കുമ്പോൾ തന്നെ ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ ചില സവിശേഷതകളുണ്ടാകും. ആ സവിശേഷതകൾക്കനുസരിച്ച് ചില മാറ്റങ്ങൾ വേണ്ടതായിട്ട് വരാം. മാറ്റം എന്താണോ വേണ്ടത് അത് ജില്ലാ കളക്ടർ, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അറിയിക്കണം ജില്ലാ കളക്ടറുടെ ശുപാർശയായിട്ട്. സംസ്ഥാന തലത്തിൽ ചീഫ് സെക്രട്ടറി നേതൃത്വം കൊടുത്തുകൊണ്ട് ആഭ്യന്തര ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ റവന്യൂ, തദ്ദേശ, ആരോഗ്യ, IT വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ, പോലീസ് മേധാവി, ഇവരെല്ലാം അടങ്ങുന്നൊരു സമിതിയുണ്ട്. ആ സമിതി പരിശോധിച്ച് ആവശ്യമായ ഉത്തരവ് പുറപ്പെടുവിക്കും. പോസ്റ്റ് ഓഫീസുകൾ തുറന്നിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ദേശീയ സമ്പാദ്യ പദ്ധതി ഏജൻറ്റുമാർക്ക് കളക്ട് ചെയ്ത പണം അടക്കുന്നതിന് പോകാനുള്ള അനുമതിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ആ പണമടക്കാൻ അവർക്ക് അനുമതി നൽകും. അത് ഈ ഹോട്ട്സ്പോട്ടുകളിൽ പറ്റില്ല, മറ്റെല്ലാ പ്രദേശങ്ങളിലും നൽകും. കേന്ദ്ര സർക്കാർ അനുമതിയില്ലാത്തതിനാൽ ഓട്ടോറിക്ഷകൾ അനുവദിക്കില്ല. നഗരങ്ങളിലെ വാഹനങ്ങളുടെ ഒറ്റയക്ക ഇരട്ടയക്ക വാഹന നിയന്ത്രണം തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്ര നിർദ്ദേശത്തിൽ ഓട്ടോറിക്ഷ ഓടാൻ പാടില്ല എന്ന് തന്നെയുണ്ട്. അതുകൊണ്ട് ഓട്ടോറിക്ഷ ഓടാൻ നമ്മൾ അനുവദിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഓട്ടോറിക്ഷ ഓടുന്നതിന് നമുക്ക് വലിയ തടസ്സമില്ല, പക്ഷേ കേന്ദ്ര നിർദ്ദേശത്തിൻ്റെ ലംഘനം വേണ്ട എന്നുള്ളത് കൊണ്ട് അത് അംഗീകരിച്ച് പോവുകയാണ്. ഇതാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനത്തിൻ്റെ ചുരുക്കം.